ഇടതുമുന്നണി കൺവീർ ഇ പി ജയരാജനെ പരിഹസിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീഷിനിപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിലും കാര്യമറിയാതെ എഴുതാപ്പുറം വായിക്കാൻ വി ഡി സതീഷിനോളം പോന്ന നേതാവ് വേറെയില്ല ഇ പി എന്ന മഹാനായ മനുഷ്യൻ ഞങ്ങളുടെ യു ഡി എഫ് ഭവനത്തിൻ്റെ ഐശ്വര്യമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഗവർണർ പദവി ആവശ്യമില്ലെന്ന ഇ പി ജയരാജൻ്റെ പ്രസ്താവനയോടെയാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രതികരണം നിയമസഭാ കയ്യാങ്കളിക്കിടെ വി ശിവൻകുട്ടിയെ പ്രതിപക്ഷ അംഗങ്ങൾ അക്രമിച്ച് ബോധരഹിതനാക്കിയെന്നും ഇ പി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗവർണർ മുഖ്യമന്ത്രി തർക്കത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ശരിയെന്ന് തെളിയുന്നുവെന്നും സതീശൻ ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു പരാതിയുമില്ല സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതായപ്പോൾ ഗവർണറെ ആർ എസ് എസ് വക്താവെന്ന് കുറ്റപ്പെടുത്തുന്നു കടൂർ യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ഗവർണർ ഇപ്പോൾ എടുക്കുന്ന നിലപാട് ശരിയാണെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പറച്ചിൽ അത് പിന്നെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ ഗവർണർ പദവി തന്നെ ഒരു ആവശ്യമില്ലാത്ത പദവിയാണെന്ന് എടുത്തു കളയേണ്ടതാണെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ പ്രസ്താവന ഒരു പ്രത്യേകതയും ഇല്ലാത്ത സ്ഥാനത്തിരുന്ന് എന്തും വിളിച്ചു പറയുന്ന നിലയിലേക്ക് കേരളത്തിലെ ഗവർണർ മാറിക്കഴിഞ്ഞുവെന്നും ജയരാജൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആർക്കോ വേണ്ടി ആരുടെയോ താല്പര്യങ്ങൾക്കനുസരിച്ച് കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തെയും സാംസ്കാരിക ബോധത്തെയും മലിനസമാക്കുകയാണ് കേരള ഗവർണർ ചെയ്യുന്നതെന്നാണ് ഇ പി ജയരാജൻ വിമർശിച്ചത് സ്വയം ചെറുതാവുന്ന പ്രവൃത്തികൾ ഗവർണർ അവസാനിപ്പിക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഉള്ള കാര്യം നേരെ മുഖത്തുനി പറയുന്നയാളാണ് മുഖ്യമന്ത്രി കർട്ടന് പുറകിൽ നിന്ന് കളിക്കുന്നവരല്ല നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇ പി കൂട്ടിച്ചേർത്തു നിയമസഭാ കയ്യാങ്ങൾക്കിടെ വീശും കുട്ടിയെ കണ്ടില്ലെന്ന നിലപാടും ഇ പി ജയരാജൻ ആവർത്തിച്ചു